ഓം ഹരിശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു സദാശിവസമാരാധ്യം ശങ്കരാശിവമധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ ഗുരുഭ്യോ നമ. കൈകേയിയുടെ ക്രോധാലയത്തിൽ എത്തിയ ദശരഥന്റെ നിസ്സഹായാവസ്ഥ വ്യക്തമാക്കുന്നതാണ് തുടർന്നു വരുന്ന ഭാഗങ്ങൾ. എങ്കിലോ രാജാ ദശരഥനാദരാൽ പങ്കജനേത്രാഭ്യുദയം നിമിത്തമായി മന്ത്രിപ്രഭൃതികളോടും പറഞ്ഞുകൊണ്ട് അന്തഃപുരമകം പുക്കരുളിയിടിനാൻ. അന്നേരം ആത്മപ്രിയതമയാകിയ തന്നുടവത്നിയെ കാണായിക കാരണം എത്രയും വിഹ്വലനായൊരു ഭൂപനും ചിത്തധാരിങ്കൽ നിരൂപിച്ചിതീദൃശം. മന്ദിരം തന്നിൽ ഞാൻ ചെന്നുകൂടും വിധോ മന്ദസ്മിതം ചെയ്തരികെ വരും പുരാ സുന്ദരിയാം അവളിന്നെങ്ങുപോയിനാൾ മന്ദമാകുന്നിതുന്മേഷമെന്മാനസേ. പങ്കജനേത്രാഭ്യുദയം, പങ്കജനേത്രന്റെ അഭ്യുദയം, ശ്രീരാമചന്ദ്രന്റെ ഉത്കർഷം, നിമിത്തം കാരണം, മന്ത്രിപ്രഭൃതികൾ മന്ത്രിമാർ മുതലായവർ, അകമ്പുക്കരുളുക അകത്തേക്ക് പ്രവേശിക്കുക, ആത്മപ്രിയതമ ഏറ്റവും പ്രിയപ്പെട്ടവൾ, വിഹ്വലൻ പരിഭ്രമിച്ചവൻ, ഭൂപൻ രാജാവ്, ചിത്തതാരിങ്കൽ മനസ്സാകുന്ന പൂവിൽ, ചിത്തം മനസ്സ് താര് പൂവ് നിരൂപിച്ചു ആലോചിച്ചു ഈ ദൃശ്യം ഇപ്രകാരം. ചെന്നുകൂടും വിധൗ, ചെന്നെത്തുന്ന സമയത്ത്, മന്ദസ്മിതം പുഞ്ചിരി, പുര മുമ്പ്, മന്ദമാകുന്നു കുറയുന്നു. താമരക്കണ്ണനായ ശ്രീരാമചന്ദ്രന്റെ ഉത്കർഷത്തിന് വേണ്ടതെല്ലാം ഒരുക്കാൻ മന്ത്രിമാരോടും മറ്റുള്ളവരോടും പറഞ്ഞ ശേഷം ദശരഥ മഹാരാജാവ് കൈകേയിയുടെ അന്തഃപുരത്തിലേക്ക് കടന്നു. ആ സമയത്ത് തന്റെ ആത്മപ്രിയതമയായ കൈകേയിയെ അവിടെ കാണാഞ്ഞ് പരിഭ്രമിച്ച രാജാവ് ഇപ്രകാരം ചിന്തിച്ചു: മുമ്പെല്ലാം ഞാൻ ഈ മന്ദിരത്തിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ പുഞ്ചിരി തൂക്കിക്കൊണ്ട് എന്റെ അടുത്തേക്ക് വന്നിരുന്ന ആ സുന്ദരി ഇന്ന് എങ്ങോട്ടു പോയി? എന്റെ മനസ്സിലെ ഉന്മേഷമെല്ലാം കുറഞ്ഞു വരുന്നു. ചൊല്ലുവിന്ദാസികളെ ഭവത്സ്വാമിനി കല്യാണഗാത്രി മറ്റെങ്ങുപോയിടിനാൾ. ഏവം നരപതി ചോദിച്ച നേരത്തു ദേവി തന്നാളികളും പറഞ്ഞിടിനാർ. ക്രോധാലയം പ്രവേശിച്ചിതതിന്മൂലമേതുമറിഞ്ഞില്ല ഞങ്ങളോ മന്നവാ. തത്ര ഗത്വാ നിന്തിരുവടി ദേവി തൻ ചിത്തമനുസരിച്ചിടുക വൈകാതെ. ഭവത്സ്വാമിനി, നിങ്ങളുടെ യജമാനത്തി, കല്യാണഗാത്രി മംഗളസ്വരൂപിണി, ഏവം ഇപ്രകാരം നരപതി, രാജാവ് ദശരഥൻ, ആളിമാർ, തോഴിമാർ, തന്മൂലം അത് കാരണം, മന്നവൻ, രാജാവ്, തത്ര ഗത്വാ അവിടെ പോയിട്ട് ചിത്തമനുസരിച്ചിടുക, മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുക. തുടർന്ന് രാജാവ് കൈകേയിയുടെ ദാസിമാരോട് ഈ വിധം ചോദിക്കുന്നു: നിങ്ങളുടെ സ്വാമിനിയായ ആ മംഗളഗാത്രി എവിടെ പോയി? പറയുവിൻ. ദശരഥ മഹാരാജാവിന്റെ ചോദ്യത്തിന് മറുപടിയായി തോഴിമാർ ഇങ്ങനെ പറഞ്ഞു: സ്വാമിനി ക്രോധാലയത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. അതിന് കാരണം എന്താണെന്ന് ഞങ്ങൾക്കറിയുകയില്ല. അങ്ങ് അവിടേക്ക് പോയി ദേവിയുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിച്ചാലും. എന്നതു കേട്ടു ഭയേന മഹീപതി ചെന്നങ്ങരികത്തിരുന്നു സസംഭ്രമം. മന്ദമന്ദം തലോടി തലോടി പ്രിയേ സുന്ദരി ചൊല്ലു ചൊല്ലെന്തിതു വല്ലഭേ. നാഥേ വെറും നിലത്തുള്ള പൊടിയണിഞ്ഞാതങ്കമോടുകിടക്കുന്നതെന്തു നീ? ചേതോ വിമോഹന രൂപേ ഗുണശീലേ ഖേദമുണ്ടായതെന്തെന്നോടു ചൊൽകടോ. മൽപ്രജാവൃന്ദമായുള്ളവരാരുമേ വിപ്രിയ ചെയ്യുമില്ല നിനക്കടോ. നാരികളോ ധരന്മാരോ ഭവതിയോടാരൊരു വിപ്രിയം ചെയ്തതു വല്ലഭേ. ഭയേന പേടിയോടെ മഹീപതി ചക്രവർത്തി സസംഭ്രമം പരിഭ്രമത്തോടുകൂടി മന്ദമന്ദം സാവധാനത്തിൽ വല്ലഭ ഭാര്യ ആതങ്കം ദുഃഖം ഛേദോ വിമോഹന രൂപ ഛേദസ്സിനെ മോഹിപ്പിക്കുന്ന രൂപത്തോടുകൂടിയവർ ഛേദസ് മനസ്സ് ഖേദം സങ്കടം മൽ പ്രജാവൃന്ദം എന്റെ പ്രജകളുടെ കൂട്ടം വിപ്രിയം അനിഷ്ടം ഇഷ്ടക്കേട് നാരി
സ്ത്രീ, നരൻ, പുരുഷൻ. കൈകേയിയുടെ തോഴിമാരുടെ വാക്കുകൾ കേട്ട ദശരഥ മഹാരാജാവ് ഭയപരവശനായി സംഭ്രമത്തോടുകൂടി കൈകേയിയുടെ സമീപത്ത് ചെന്നിരുന്ന് അവളുടെ ശരീരത്തിൽ സാവധാനത്തിൽ തലോടിക്കൊണ്ട് ഇപ്രകാരം ചോദിച്ചു: പ്രിയേ, പ്രാണവല്ലഭയായ സുന്ദരി വെറും നിലത്ത് പൊടിയണിഞ്ഞ് സങ്കടത്തോടുകൂടി കിടക്കുന്നതിനുള്ള കാരണം എന്താണ്? ഗുണശീലയായ മോഹനരൂപേ, നിന്റെ ദുഃഖകാരണം എന്നോട് പറയുക. എന്റെ പ്രജകളുടെ കൂട്ടത്തിൽ ആരും തന്നെ നിനക്ക് അനിഷ്ടമായിട്ടുള്ള ഒരു കാര്യവും ചെയ്യുകയില്ല. സ്ത്രീകളോ പുരുഷന്മാരോ ആരാണ് നിന്നോട് അപ്രിയം പ്രവർത്തിച്ചത്? ദണ്ഡ്യനെന്നാകിലും വധ്യനെന്നാകിലും ദണ്ഡമെനിക്കതിനില്ല നിരൂപിച്ചാൽ നിർധനൻ എത്രയും ഇഷ്ടൻ നിനക്കെങ്കിൽ അർത്ഥപതിയാക്കി വെപ്പൻ അവനെ ഞാൻ. അർത്ഥവാനേറ്റം അനിഷ്ടൻ നിനക്കെങ്കിൽ നിർധനനാക്കുവേൻ എന്നും അവനെ ഞാൻ. വധ്യനെ നൂനം അവധ്യനാക്കിയിടുവൻ വധ്യനാക്കിയിടാം അവധ്യനെ വേണ്ടുകിൽ നൂനം നിനക്കധീനം മമ ജീവനം മാനിനി ഖേദിപ്പതിന്നെന്തു കാരണം? മൽപ്രാണനേക്കാൾ പ്രിയതമനാകുന്നതിപ്പോൾ എനിക്കു മൽപുത്രനാം രാഘവൻ. അങ്ങനെയുള്ള രാമൻ മമ നന്ദനൻ മംഗലശീലനാം ശ്രീരാമനാണ് ഞാൻ. അങ്കനാരത്നമേ ചെയ്വൻ തവ ഹിതം ഇങ്ങനെ ഖേദിപ്പിയായികമാം വല്ലഭേ. ദണ്ഡ്യൻ ശിക്ഷാർഹൻ, വധ്യൻ വധാർഹൻ, ദണ്ഡം പ്രയാസം, നിർധനൻ ദരിദ്രൻ, അർത്ഥപതി സമ്പന്നൻ, അർത്ഥവാൻ ധനവാൻ, അർത്ഥം ധനം, അനിഷ്ടൻ ഇഷ്ടമില്ലാത്തവൻ, അവധ്യൻ വധിക്കപ്പെടേണ്ടാത്തവൻ, മമ ജീവനം എന്റെ ജീവിതം, മാനിനി പ്രണയകോപമുള്ള സ്ത്രീ, അങ്കനാരത്നം സ്ത്രീരത്നം, ഖേദിപ്പിയായിക ദുഃഖിക്കരുത്, ഹിതം ഇഷ്ടം, മാം എന്നെ. നിന്നോട് അപ്രിയം പ്രവർത്തിച്ചവൻ ശിക്ഷിക്കപ്പെടേണ്ടവനായാലും വധിക്കപ്പെടേണ്ടവനായാലും എനിക്ക് അത് ചെയ്യാൻ യാതൊരു പ്രയാസവും ഇല്ല. ഏതെങ്കിലും ദരിദ്രൻ നിനക്ക് ഇഷ്ടനായിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ ധനികനാക്കാം. ധനികൻ നിനക്ക് അനിഷ്ടം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ ദരിദ്രനാക്കാം. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനാണെങ്കിൽ അവനെ ആ ശിക്ഷയിൽ നിന്നും ഒഴിവാക്കാം. അവധ്യനെ വധിക്കാം. എന്റെ ജീവിതം നിനക്ക് അധീനമാണ്. പിന്നെ എന്തിനാണ് അല്ലയോ മാനിനി നീ ഇങ്ങനെ ദുഃഖിക്കുന്നത്? എന്റെ പുത്രനായിട്ടുള്ള രാഘവൻ എനിക്കിപ്പോൾ എന്റെ ജീവനേക്കാൾ പ്രിയങ്കരനാണ്. അങ്ങനെയുള്ള എന്റെ നന്ദനനും മംഗലശീലനുമായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ സത്യമായിട്ടും അങ്കനാരത്നമായിരിക്കുന്ന നിന്റെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തരാം. നീ ഇങ്ങനെ ദുഃഖിക്കരുത്. വികാരാവേശത്തിന് വിധേയനായ രാജാവ് കൈകേയിയുടെ ദുഃഖം അകറ്റുന്നതിന് താൻ എന്തു വേണമെങ്കിലും ചെയ്യാമെന്ന് സത്യം ചെയ്തു കൊടുക്കുന്നു. ഇത്തം ദശരഥൻ കൈകേയി തന്നോടു സത്യം പറഞ്ഞതു കേട്ടു തെളിഞ്ഞവൾ കണ്ണുനീരും തുടച്ചു ദാനവും ചെയ്തു മന്നവൻ തന്നോടു മന്ദമുര ചെയ്താൾ. സത്യപ്രതിജ്ഞനായുള്ള ഭവാൻ മമ സത്യം പറഞ്ഞതു നേരെങ്കിൽ എന്നുട പഥ്യമായുള്ളതിനെ പറഞ്ഞിടുവൻ വ്യർത്ഥമാക്കിയിടായിക സത്യത്ത മന്നവ. എങ്കിലോ പണ്ടു സുരാസുരായോധനെ സങ്കടം തീർത്തു രക്ഷിച്ചേൻ ഭവാന സന്തുഷ്ടചിത്തനായി അന്നു ഭവാൻ മമ ചിന്തിച്ചു രണ്ടു വരങ്ങൾ നൽകിയില്ലയോ. വേണ്ടുന്ന നാൾ അപേക്ഷിക്കുന്നതുണ്ട് അന്നു വേണ്ടും വരങ്ങൾ തരികെന്നു ചൊല്ലി ഞാൻ വെച്ചിരിക്കുന്നു ഭവാങ്കൽ അതു രണ്ടും ഇച്ഛയുണ്ടിന്നു വാങ്ങിയിടുവാൻ ഭൂപതേ. ഇത്തം ഇപ്രകാരം സത്യം പറയുക, സത്യം ചെയ്യുക, ഉദ്ധാനം ചെയ്തു എഴുന്നേറ്റു, മന്ദം സാവധാനത്തിൽ, ഉര ചെയ്തു പറഞ്ഞു, സത്യപ്രതിജ്ഞൻ പ്രതിജ്ഞ സത്യമാക്കി മാറ്റുന്നവൻ, പഥ്യം ഇഷ്ടം, വ്യർത്ഥം പ്രയോജനരഹിതം, സുരാസുരായോധനം സുര അസുര ആയോധനം, ദേവാസുര യുദ്ധം ആയോധനം യുദ്ധം, ഇച്ഛ ആഗ്രഹം. ഒട്ടും സങ്കോചം കൂടാതെ കൈകേയി തനിക്ക് ആവശ്യമായ വരങ്ങൾ നിർദാക്ഷിണ്യം രാജാവിനോട് ആവശ്യപ്പെടുന്നു.
ദശരഥൻ ഇപ്രകാരം സത്യം ചെയ്തു പറഞ്ഞത് കേട്ട് മനസ്സു തെളിഞ്ഞ കൈകേയി കണ്ണുനീർ തുടച്ചുകൊണ്ട് എഴുന്നേറ്റ് സാവധാനത്തിൽ പറഞ്ഞു, സത്യം നിറവേറ്റുന്നതിൽ ഏറ്റവും നിഷ്ഠയുള്ള അങ്ങ് എനിക്ക് തന്ന വാക്ക് സത്യമാണെങ്കിൽ എനിക്ക് ഇഷ്ടമായ കാര്യം അങ്ങയോട് പറയാം. അങ്ങ് ചെയ്ത സത്യത്തെ ഒരിക്കലും ലംഘിക്കരുത്. പണ്ടൊരിക്കൽ നടന്ന ദേവാസുര യുദ്ധത്തിൽ അങ്ങയെ ആപത്തിൽ നിന്നും ഞാൻ രക്ഷിച്ചു. അതിൽ സന്തുഷ്ടനായ അങ്ങ് എനിക്ക് രണ്ടു വരങ്ങൾ തന്നില്ലേ? ആവശ്യം വരുന്ന സമയത്ത് ആ വരങ്ങൾ ചോദിച്ചുകൊള്ളാമെന്ന് പറഞ്ഞ് അവ അങ്ങയ്ക്ക് ഞാൻ തിരിച്ചേൽപ്പിച്ചുവല്ലോ. ആ വരങ്ങൾ രണ്ടും വാങ്ങാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നു. എന്നതിലൊന്നു രാജ്യാഭിഷേകം ഭവാനിന്നു ഭരതനു ചെയ്യണമെന്നതും പിന്നെ മറ്റേതു രാമൻ വനവാസത്തിനിന്നു തന്നെ ഗമിക്കണമെന്നുള്ളതും ഭൂപതി വീരൻ ജടാവൽക്കലം പൂണ്ടു താപസവേഷം ധരിച്ചു വനാന്തരേ കാലം പതിനാലു വത്സരം വാഴണം മൂലഫലങ്ങൾ ഭുജിച്ചു മഹീപതേ ഭൂമി പാലിപ്പാൻ ഭരതനെയാക്കണം രാമനുഷസ്സി വനത്തിനു പോകണം എന്നിവ രണ്ടു വരങ്ങളും നൽകുകിൽ ഇന്നു മരണമെനിക്കില്ല നിർണയം. ഗമിക്കണം, പോകണം, വനാന്തരെ കാട്ടിനു നടുവിൽ, ജടാവൽക്കലം ജടയും വൽക്കലവും, വൽക്കലം മരവുരി, വത്സരം വർഷം, മൂലഫലം കിഴങ്ങും പഴങ്ങളും, ഉഷസി പ്രഭാതത്തിൽ. രണ്ടു വരങ്ങളിൽ ഒന്ന് ഇന്ന് ഭരതനെ യുവരാജാവായി വാഴിക്കണം, രണ്ട് രാമൻ ഇന്ന് തന്നെ വനവാസത്തിനു പോകണം. രാമൻ ജടാവൽക്കലങ്ങൾ ധരിച്ച് പതിനാല് വർഷം വനത്തിൽ ഫലമൂലങ്ങൾ ഭക്ഷിച്ച് കഴിയണം, രാജാവായി ഭരതനെ വാഴിക്കുകയും വേണം. എന്നീ രണ്ട് വരങ്ങൾ തന്നാൽ ഇന്ന് ഞാൻ മരിക്കുകയില്ല എന്ന കാര്യം തീർച്ചയാണ് എന്നു കൈകേയി പറഞ്ഞോരനന്തരം മന്നവൻ മോഹിച്ചു വീണാനവനിയിൽ വജ്രമേറ്റദ്രി പതിച്ച പോലെ ഭുവി സജ്വര തേജസാ വീണിതു ഭൂപനും പിന്നെ മുഹൂർത്തമാത്രം ചെന്ന നേരത്തു കണ്ണുനീർ വാർത്തു വിറച്ചു നൃപാധിപൻ ദുസ്സഹ വാക്കുകൾ കേൾക്കായതെന്തയ്യോ ദുസ്വപ്നമാഹന്ത കാണുകയോ ഞാനിഹ ചിത്തഭ്രമം ബലാൽ ഉണ്ടാകയോ മമ മൃത്യു സമയം ഉപസ്ഥിതമാകയോ കിം കിമേതൽകൃതം ശങ്കരാ ദൈവമേ പങ്കജലോചനാഹ പരബ്രഹ്മമേ. മന്നവൻ രാജാവ് മോഹിച്ച് ബോധം നശിച്ച് അവനി ഭൂമി വജ്രം വജ്രായുധം അദ്രി പർവ്വതം വജ്രമേറ്റ് അദ്രി പതിച്ച പോലെ വജ്രായുധമേറ്റ് പർവ്വതം ഭൂമിയിൽ പതിച്ചതുപോലെ പണ്ട് പർവ്വതങ്ങൾക്ക് ചിറകുണ്ടായിരുന്നു എന്നും ദേവേന്ദ്രൻ ആ ചിറകുകൾ അരിഞ്ഞുകളഞ്ഞു എന്നും കവിസങ്കൽപ്പം. ഭുവി ഭൂമിയിൽ സജ്വര തേജസ ജ്വരം ബാധിച്ച മനസ്സോടുകൂടി തീവ്രവേദന അനുഭവിക്കുന്ന മനസ്സോടെ മുഹൂർത്തമാത്രം അല്പസമയം ചിത്തഭ്രമം ഭ്രാന്ത് ബലാൽ പെട്ടെന്ന് മൃത്യുസമയം മരണസമയം ഉപസ്ഥിതം ആസന്നം അടുത്തത് കിം കിം ഏതൽ കൃതം എന്ത് എന്താണ് ഈ ചെയ്തിരിക്കുന്നത്. കൈകേയിയുടെ വാക്കുകൾ കേട്ട ദശരഥ മഹാരാജാവ് വജ്രായുധമേറ്റ് പർവ്വതങ്ങൾ ചിറകറ്റ് ഭൂമിയിൽ വീണതുപോലെ ബോധരഹിതനായി നിലത്തു വീണു. അല്പനിമിഷങ്ങൾക്കകം അദ്ദേഹം കണ്ണുനീർ വാർത്തുകൊണ്ട് വിറയ്ക്കുന്ന തൊണ്ടയോടെ ഈ വിധം പറഞ്ഞു, സഹിക്കാൻ കഴിയാത്ത വാക്കുകൾ കേൾക്കാൻ ഇടയായല്ലോ. ഞാൻ ദുസ്വപ്നം കാണുകയാണോ? അതോ എന്റെ മനസ്സിന്റെ സമനില തെറ്റിയോ? എന്റെ മരണസമയം അടുത്തുവോ? അല്ലയോ പങ്കജലോചന പരബ്രഹ്മമൂർത്തിയെ, ദൈവമേ, ഇവൾ എന്താണ് ചെയ്തത്? വ്യാഘ്രിയെപ്പോലെ സമീപേ വസിക്കുന്ന മൂർഖമതിയായ കൈകേയി തന്മുഖം നോക്കി നോക്കി ഭയം പൂണ്ടു ദശരഥൻ ദീർഘമായി വീർത്തു വീർത്തേവ മുര ചെയ്തു എന്തിവണ്ണം പറയുന്നതു ഭദ്രേനി എന്തു നിന്നോടു പിഴച്ചിതു രാഘവൻ മൽപ്രാണഹാനികരമായ വാക്കുനീ ഇപ്പോൾ ഉര ചെയ്വതിന്നെന്തു കാരണം എന്നോടു രാമഗുണങ്ങളെ വർണ്ണിച്ചു മുന്നമെല്ലാം നീ പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ
എന്നെയും കൗസല്യാദേവിയെയും അവൻ തന്നുള്ളിൽ ഇല്ലൊരു ഭേദമൊരിക്കലും എന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു. നിനക്കിന്നിത് തോന്നുവാൻ എന്തൊരു കാരണം? നിന്നുട പുത്രനു രാജ്യം തരാമല്ലോ, ധന്യശീലേ രാമൻ പോകണമെന്നുണ്ടോ? വ്യാഖ്രി പെൺപുലി. മൂർഖമതി ദുഷ്ടബുദ്ധി. വീർത്ത് നെടുവീർപ്പിട്ട്. ഏവം ഇപ്രകാരം. ഭദ്ര സുശീല. പിഴച്ചത് തെറ്റ് ചെയ്തത് മൽപ്രാണഹാനികരം. എന്റെ ജീവനെ പ്രാണനെ നശിപ്പിക്കുന്നത് ഭേദം വ്യത്യാസം. ധന്യശീല സൽസ്വഭാവമുള്ളവൾ. പെൺപുലിയെ പോലെ സമീപത്ത് കഴിയുന്ന ദുഷ്ടബുദ്ധിയായ കൈകേയിയുടെ മുഖം നോക്കി ഭയത്തോടെ ദശരഥൻ ദീർഘമായി നെടുവീർപ്പിട്ടുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ഭദ്രേ, നീ എന്താണ് ഇങ്ങനെ പറയുന്നത്? നിന്നോട് രാമൻ എന്ത് തെറ്റു ചെയ്തു? എന്റെ ജീവൻ നശിപ്പിക്കുന്ന തരത്തിലുള്ള വാക്ക് നീ ഇപ്പോൾ പറഞ്ഞതിന് എന്താണ് കാരണം? മുമ്പ് രാമകുമാരന്റെ ഗുണഗണങ്ങൾ നീ വാഴ്ത്തി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അവന് ഞാനും കൗസല്യാദേവിയും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്നാണല്ലോ നീ മുമ്പ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള നിനക്ക് ഇപ്പോൾ ഇങ്ങനെ തോന്നാൻ എന്താണ് കാരണം? അല്ലയോ ധന്യശീലേ, നിന്റെ മകന് രാജ്യം തരാം, അതിന് രാമൻ വനത്തിന് പോകണമെന്നുണ്ടോ? ദശരഥ മഹാരാജാവ് കൈകേയിയോട് നടത്തുന്ന യാചനയും കൈകേയിയുടെ കാർക്കശ്യം തുളുമ്പുന്ന മറുപടി വാക്കുകളും അടുത്ത ഭാഗത്ത് നോക്കാം. ശ്രീരാമചന്ദ്രായ നമഃ.